ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുന്നത്. തികച്ചും ഭാരതീയമായ ആയുരാരോഗ്യ സംരക്ഷണ രീതിയായ ആയുർവേദം ആയുസിന്റെ വേദമെന്നും അറിയപ്പെടുന്നു. ചികിത്സാ ചിലവ് കുറവായതിനാലും മറ്റ് മരുന്നുകളുടെ പാർശ്വഫലങ്ങളിൽ മനമടുത്തും ജനങ്ങൾ ആയുർവേദ ചികിത്സയിലേക്ക് കൂടുതലായി കടന്നുവരുന്ന ഇക്കാലത്ത് ആയുർവേദത്തിന് പ്രസക്തിയേറുകയാണ്. ഭാരതത്തിന്റെ തനത് ചികിത്സാശാസ്ത്രമായ ആയുർവേദത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അതിന്റെ ആരോഗ്യ സംരക്ഷണ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര കേരള സർക്കാരുകൾ രൂപീകരിച്ച ആയുഷ് വകുപ്പിന്റെ ആഹ്വാനപ്രകാരമാണ് ചരിത്രത്തിലാദ്യമായി ആയുർവേദ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ധന്വന്തരി ജയന്തി ദിനമായ ഒക്ടോബർ 28 ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കാനാണ് കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ നിർദ്ദേശം. ഇതുപ്രകാരം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ പ്രഥമ ആയുർവേദ ദിനാചരണം സംഘടിപ്പിക്കുന്നതായി ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ഷീല കാറളം പറഞ്ഞു. ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 28 ധന്വന്തരി ജയന്തിയോടനുബന്ധിച്ചാണ് നടത്തുന്നത്. ദേശീയ ആയുർവേദ ദിനാചരണം എന്ന് പറയുന്ന രീതി ആയുർവേദത്തിന് വളരെ മാന്യമായ സ്ഥാനം സമൂഹത്തിൽ നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ദിനം ആചരിച്ച് ഇത്തരത്തിൽ ആചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതശൈലി രോഗമായ പ്രമേഹത്തിന്റെ പ്രതിരോധവും ചികിത്സയും ആയുർവേദത്തിലൂടെ എന്നതാണ് ദിനാചരണത്തിന്റെ മുഖ്യ വിഷയം. ആയുർവേദ ദിനത്തിൽ വൈകിട്ട് ആയുർവേദ പ്രചാരണ ഘോഷയാത്രയും തുടർന്ന് സെമിനാറുകളും ആചാര്യന്മാരെ ആദരിക്കുന്ന പരിപാടികളും തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആയുഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനവും ചിത്രരചന മത്സരവും 1000 ഔഷധ സസ്യങ്ങളുടെ വിതരണോദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. 5000-ലധികം വർഷങ്ങളുടെ ചരിത്രമുള്ളതും ലോകത്തിലാദ്യമായി സ്പെഷ്യാലിറ്റി സമ്പ്രദായം നിലനിന്നിരുന്നതുമായ ആയുർവേദ ശാസ്ത്രത്തിന്റെ ആരോഗ്യ സംരക്ഷണ സാധ്യതകൾ കൂടുതൽ ജനവിഭാഗങ്ങളിൽ എത്തിക്കാനും പാർശ്വഫലങ്ങളില്ലാതെ ആയുർവേദ ചികിത്സയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുമാണ് ദേശീയ തലത്തിൽ ആയുർവേദ ദിനം ആചരിക്കുന്നത്. ടി സി വിനോസ്, തൃശൂർ.